PSCC വൈബ്സിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തുകാത്തിരുന്നപ്പോൾ ഇതാ കേറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കി പരീക്ഷ ഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ ഭവൻ സൈറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഏത് കാറ്റഗറി ആണോ എന്ന് നിങ്ങൾ നോക്കാം. അപ്പോ ആൻസർ കി നോക്കുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ പറയണം, അത് ഞാൻ വഴി പറയാം. കാറ്റഗറി ഏതാണ്, നിങ്ങൾ കാറ്റഗറി വൺ ആണെങ്കിൽ കാറ്റഗറി വൺ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റിൻ സെറ്റ് ഏതാണെന്ന് നോക്കാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഏട്ടാ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്, അറിയാവുന്ന ആളുകൾ ഉണ്ടാകും. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കി പരിശോധിക്കാം, മാർക്ക് എത്രത്തോളം നിങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് നോക്കുക. ഇതൊരു പ്രൊവിഷണൽ ആൻസർ കീ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇനി മാർക്ക് കുറഞ്ഞ ആളുകൾ, മാർക്ക് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് പോയി നിൽക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ ആൻസർ കീ വെക്ടിഫൈഡ് ആൻസർ കീ ആയിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആൻസർ മിസ്റ്റേക്ക് കാണുകയും അതിനകത്ത് ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്യാം. ആ കംപ്ലൈന്റ് ചെയ്യാനുള്ള കംപ്ലൈന്റ് ഫോമും ഇവിടെ പരീക്ഷ ഭവൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കേറ്ററ്റ് മാർച്ച് 2023 കംപ്ലൈന്റ് ഫോം നമ്പർ കൊടുത്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോം നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, കേറ്ററ്റ് മാർച്ച് 2023 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികളുടെ പരാതികൾ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ മാതൃകാ ഫോം അത് താഴെ കൊടുത്തിട്ടുണ്ട്. അത് പരാതി, ആ പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ 17/6/2023 ശനിയാഴ്ചയ്ക്ക് മുമ്പായിക്കൊണ്ട് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗം മുഖേനമോ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി പരീക്ഷ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കാം. ഒന്നുകിൽ നേരിട്ട് കൊണ്ടേ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് വഴി അയക്കാം. ഈ 17 മുമ്പ് തന്നെ നിങ്ങൾ അത് അയക്കണം. ഓക്കെ, പ്രത്യേകം പറയുന്നുണ്ട്, വൈകി ലഭിക്കുന്നത് നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയിൽ പരാതി മാത്രമേ കൊള്ളിക്കാവൂ. വ്യത്യസ്ത കാറ്റഗറികളും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റഗറി, ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ തന്നെ സൈക്കോളജി പാർട്ടിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫോമിൽ അത് നിങ്ങൾക്ക് സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ നോക്കിയേ, നെയിം, നെയിം ഓഫ് കാറ്റഗറി, ഏത് പാർട്ടാണ്, ആ പാർട്ടിലെ സബ്ജക്റ്റ് ആണ്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, സെറ്റ് കോഡ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇത് സീരിയൽ നമ്പർ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്നിട്ട് പ്രൊവിഷണൽ ആൻസർ കീ മുതൽ ആൻസർ കീ എന്ന് കൊടുക്കുക. ഇപ്പോഴത്തെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ മനസ്സിലായി മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഉറപ്പായിട്ടുള്ള ഇതാണ് എന്നുള്ളത് അതിവിടെ കൊടുക്കുക. ഒപ്പം നിങ്ങൾ പ്രൂഫ് കൂടി താഴെ കൊടുക്കണം കേട്ടോ. എന്നാൽ താഴെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഏത് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് താഴെ ചോദിച്ചിട്ടുണ്ട്, അതും ഇവിടെ താഴെ കൊടുക്കുകയും വേണം. പിന്നെ സിഗ്നേച്ചർ, നെയിം, റോൾ നമ്പർ, അഡ്രസ്, ഇതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഇപ്പോൾ കാറ്റഗറി വണ്ണിൽ പാർട്ട് സൈക്കോളജിയിലാണ് സംശയം നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ആ സൈക്കോളജി ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുക. പക്ഷെ കാറ്റഗറി വണ്ണിലെ മലയാളത്തിലാണ് നിങ്ങൾ ഡൗട്ട് വന്നിട്ടുള്ളതെങ്കിൽ സൈക്കോളജി മലയാളം ഇങ്ങനെ മിക്സാക്കി കൊടുക്കാൻ പാടില്ല. സൈക്കോളജിയിലും മലയാളത്തിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈക്കോളജിയുടെ കംപ്ലൈൻറ്റ് ഫോം വേറെ ആയിരിക്കണം, മലയാളത്തിൻ്റെ കംപ്ലൈൻറ്റ് ഫോം വേറെ ആയിരിക്കണം നടത്തും. ഒറ്റതിനകത്ത് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം പരീക്ഷാ ഭവന്റെ വിദഗ്ധ സമിതി അത് പരിശോധിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, അത് തിരുത്തിക്കൊണ്ട് റെക്ടിഫൈഡ് ആൻസർക്ക് വരും. നമ്മൾ കൊടുക്കുന്നതൊക്കെ കിട്ടണം എന്നില്ല, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറ്റാറുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുള്ളതിന്റെ പ്രൂഫ് വെച്ചുകൊണ്ട് കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഡൗട്ടിനനുസരിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും പ്രൊവിഷണൽ ആൻസർക്ക് ചെക്ക് ചെയ്യാം, നിങ്ങളുടെ മാർക്കൊക്കെ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ, അടുത്ത ബാച്ചിന്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. കാരണം ഇനി പരീക്ഷ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുക എന്നുള്ള ഇതില്ല, അങ്ങനെ കാത്തിരുന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് എത്താൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ക്വസ്റ്റ്യൻ മെത്തേഡൊക്കെ പലതും മാറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വഴിയിടുന്നതായിരിക്കും. ഇതായിരുന്നു ഇന്നത്തെ ഇൻഫർമേഷൻസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.